സൈക്കോളജിയുടെ ആവർത്തിച്ച് ചോദിച്ച ആറ് ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഓരോ ലൈക്കുകളുമാണ് എനിക്ക് കൂടുതൽ സൈക്കോളജി ടോപ്പിക്ക് ഇടാനുള്ള പ്രചോദനം ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണുന്നുണ്ട് ബ്രെയിൻ സ്റ്റോമിംഗ് സംബന്ധിച്ച് പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് ബ്രെയിൻ സ്റ്റോമിങ്ങുമായി ബന്ധപ്പെട്ട് പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് എ ഇത് ഒരു പ്രശ്നാധിഷ്ഠിത രീതിയാണ് പി ഒരു പ്രശ്നം സംബന്ധിച്ച് എല്ലാത്തരം വീക്ഷണങ്ങളും സ്വാഗതം ചെയ്യപ്പെടുന്നു സി വിദ്യാർത്ഥികളുടെ വ്യക്തിപ്രകടനം വിലയിരുത്തപ്പെടുന്നു ഡി വിദ്യാർത്ഥികളുടെ ഭാവനാശക്തി വർദ്ധിപ്പിക്കാൻ കഴിയുന്നു അപ്പോൾ ഇവിടെ ബ്രെയിൻ സ്റ്റോമിങ്ങുമായി ബന്ധപ്പെട്ട് പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം അപ്പോൾ ഇവിടെ തെറ്റായ പ്രസ്താവന വിദ്യാർത്ഥികളുടെ വ്യക്തിഗത പ്രകടനം വിലയിരുത്തപ്പെടുന്നു അതാണ് ഇതിൽ തെറ്റായ പ്രസ്താവന അപ്പോൾ ബ്രെയിൻ സ്റ്റോമിങ്ങുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ളതെല്ലാം ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ ശരിയായ പ്രസ്താവനയെന്ന് പറയുന്നു ഇതൊരു പ്രശ്നാധിഷ്ഠിത രീതിയാണ് ബ്രെയിൻ സ്റ്റോമിങ് അതുമാത്രമല്ല ഒരു പ്രശ്നം സംബന്ധിച്ചിടത്ത് എല്ലാത്തരം വീക്ഷണങ്ങളും സ്വാഗതം ചെയ്യപ്പെടുന്നു അതും മാത്രമല്ല വിദ്യാർത്ഥികളുടെ ശക്തി വർദ്ധിപ്പിക്കുവാൻ കഴിയുന്നു ബ്രെയിൻ സ്റ്റോമിങ്ങിലൂടെ ഓക്കെ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രബലനം എന്ന ആശയം പഠനത്തോട് ചേർത്ത് വെച്ച മനഃശാസ്ത്രജ്ഞൻ ആര് ഓപ്ഷൻ എ വാട്സൺ ബി പാവലോ സി സ്കിന്നർ ഡി കോഹിലർ ക്വസ്റ്റ്യൻ ഇതാണ് പ്രബലനം എന്ന ആശയം പഠനങ്ങളോട് ചേർത്ത് വെച്ച മനഃശാസ്ത്രജ്ഞൻ ആര് എന്നാണ് ചോദ്യം ഉത്തരം സി സ്കിന്നർ പ്രബലനമെന്ന ആശയം പഠനങ്ങളോട് ചേർത്ത് വെച്ച മനഃശാസ്ത്രജ്ഞ സ്കിന്നറാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പരിഹാര ബോധനത്തിനായി കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കാവുന്ന ടെസ്റ്റ് ഏത് പരിഹാര ബോധനത്തിനായി കുട്ടികളുടെ പഠനപ്രശ്നം കണ്ടെത്തുവാൻ ഉപയോഗിക്കാവുന്ന ടെസ്റ്റ് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ പഠന നേട്ടം അളക്കുവാനുള്ള ടെസ്റ്റ് ബി നിദാനശോധകം സി ബുദ്ധിമാപിനി ഡി മാനകീകൃതശോധകം അപ്പോൾ ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി നിദാനശോധകമാണ് അതായത് പരിഹാര ബോധനത്തിനായി കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് നിദാനശോധകമാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരമായി വരുന്നത് ഓക്കെ അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ പ്രതിഫാദനായ കുട്ടിക്ക് നിർദ്ദേശിച്ചിട്ടില്ലാത്ത രീതി ഏത് പ്രതിപാദനായ കുട്ടിക്ക് നിർദ്ദേശിച്ചിട്ടില്ലാത്ത രീതി എന്നാണ് ചോദ്യം ഓപ്ഷൻസ് കെ ത്വരിത പഠനം ബി അനുകൂലനം നടത്തിയ പാഠ്യപദ്ധതി സി കഴിവിനൊത്ത വർഗീകരണം ഡി പരിഹാരബോധനം അപ്പോൾ പ്രതിഭാദനായ കുട്ടിക്ക് നിർദ്ദേശിച്ചിട്ടില്ലാത്ത രീതി ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഓപ്ഷൻ ഡി ആണ് അതായത് പരിഹാര ബോധനമാണ് വാക്കിയെല്ലാം പ്രതിഭായൊരു കുട്ടിക്ക് നിർദ്ദേശിച്ചിട്ടുള്ള രീതികളാണ് ത്വരിത പഠനവും അനുകൂലനം നടത്തിയ പാഠ്യപദ്ധതിയും കഴിവിനൊത്ത വർഗീകരണവും എല്ലാം പ്രതിഭാതനായ ഒരു കുട്ടിക്ക് നിർദ്ദേശിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത് നിർദ്ദേശിച്ചിട്ടില്ലാത്തത് പരിഹാര ബോധനമാണ് ഓക്കെ അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റിനിലേക്ക് കടക്കുന്നു നേടാനുള്ള അഭിപ്രായ കുട്ടികളിൽ വളർത്താൻ ഏറ്റവും അനുയോജ്യമായ രീതി എന്നാണ് ചോദ്യം നേടാനുള്ള അഭിപ്രായ കുട്ടികളിൽ വളർത്താൻ ഏറ്റവും അനുയോജ്യമായ രീതി എന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ കുട്ടിക്ക് യാഥാർത്ഥ്യഷ്ഠിത ലക്ഷ്യം നിർണയിച്ചു കൊടുക്കുക ബി ഗൈഡൻസ് നൽകുക സി അഭിപ്രേരണ സിദ്ധാന്തങ്ങൾ വിശദീകരിക്കുക ഡി ഇടക്കിടെ പഠന നേട്ടം സംബന്ധിച്ച് പരീക്ഷകൾ നടത്തുക അപ്പോൾ നേടാനുള്ള അഭിപ്രേരണ കുട്ടികളിൽ വളർത്താൻ ഏറ്റവും അനുയോജ്യമായ രീതി എന്നാണ് ചോദ്യം അപ്പോൾ ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ കുട്ടിക്ക് യാഥാർത്ഥ്യാധിഷ്ഠിത ലക്ഷ്യം നിർണയിച്ചു കൊടുക്കുക എന്നതാണ് ഇപ്പോൾ നേടാനുള്ള അഭിപ്രായം കുട്ടികൾ വളർത്താൻ ഏറ്റവും അനുയോജ്യമായ രീതി എന്ന് പറയുന്നത് കുട്ടികൾക്ക് യാഥാർത്ഥ്യാധിഷ്ഠിത ലക്ഷ്യം നിർണയിച്ചു കൊടുക്കുക എന്നതാണ് ഓക്കെ അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾ തമ്മിലെ അടുപ്പം അനിഷ്ടം മറ്റ് വ്യക്തിബന്ധങ്ങൾ എന്നിവ പഠിക്കാൻ അനുയോജ്യമായ മനഃശാസ്ത്ര രീതി ഏത് ഓപ്ഷൻ എ പ്രക്ഷേപണ രീതി ബി സാമൂഹിക രീതി സി നിരീക്ഷണ രീതി ഡി ഫീൽഡ് സ്റ്റഡി അപ്പോൾ ഒരു ഗ്രൂപ്പിൽ അംഗങ്ങൾ തമ്മിലുള്ള അടുപ്പം അനിഷ്ടം മറ്റ് വ്യക്തിബന്ധങ്ങൾ എന്നിവ പഠിക്കാൻ അനുയോജ്യമായ മനഃശാസ്ത്ര രീതി എന്ന് പറയുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് അതായത് സാമൂഹിക രീതിയാണ് ഓക്കെ അപ്പോൾ സാമൂഹിക രീതിയാണ് ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾ തമ്മിലുള്ള അടുപ്പം അനിഷ്ടം മറ്റ് വ്യക്തിബന്ധങ്ങൾ എന്നിവ പഠിക്കാൻ അനുയോജ്യമായ മനഃശാസ്ത്ര രീതിയാണ് സാമൂഹിക രീതി ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഓരോ ലൈക്കുകളാണ് എനിക്ക് കൂടുതൽ സൈക്കോളജി ക്വസ്റ്റ്യൻസുമായിട്ട് വരാനുള്ള പ്രചോദനം ഓക്കെ ഇന്നത്തേക്ക് ഞാൻ നിർത്തുന്നു ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് ഇനിയും വരും ഓക്കെ നന്ദി നമസ്കാരം